കണ്ണീരും കയ്യും കാട്ടി മാറ്റി ആ മൂന്നേവിയും വരത്തനും കൂടി എന്നിട്ടോ സ്വത്ത് മുഴുവൻ എഴുതിയെടുത്തപ്പോ ഇക്ക് കിട്ടിയത് ഈ 4 സെന്റിലെ വീടും ഒരു കക്കൂസും പിന്നെ ഒന്നരാടം കഴിക്കുന്ന ഒരു മാവും മാത്രം. ഒന്നും മറന്നിട്ടില്ല ഞാൻ. അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സെപ്റ്റിക് ടാങ്ക് കുഴിക്കാനുള്ള സ്ഥലം അവിടെ കുഴിച്ചാ പോയിരുന്നില്ലേ കുഴി? ഞാൻ കുറ്റിയല്ലോ. ആ നേരത്താണല്ലോ അച്ഛൻ മരിക്കണത്. ആ നേരത്തെ ഓള പറമ്പില് കുഴി എടുക്കാൻ ആ അളിയെന്ന് പറഞ്ഞ കൊരന പൈസക്ക് പിസ്കും കാട്ടി നിന്നപ്പോളേ അച്ഛനെ ഈ കുഴി തന്നെ വെച്ചാ മതി ഞാൻ തന്നെ പറഞ്ഞത്. അതിന്റെ അച്ഛനോടത്തിട്ടാ. അത് ശരി, എല്ലാം നിങ്ങൾ തന്നെ പറയണേ. പറയടി, ഞാൻ ഇനിയും പറയും. എന്റെ അച്ഛനെ ഓന്റെ പറമ്പിൽ അടക്കി ഒറ്റ കാലത്ത് മോൻ കടിച്ചു തുങ്ങിയപ്പോളേ ഓന്റെ കക്കൂസ് നിന്റെ ടാങ്കിക്ക് ചാല് കീറി പൈപ്പിട്ട് കൊടുത്തത് ഞാനാ. അതിനിപ്പോ അല്ലാന്ന് ആരെയും പറഞ്ഞു. അതേടി, ആ വകയിലേ എനിക്ക് ചെലവ് ഒപ്പിയ 12,000. അതേ ഇക്ക് കിട്ടണ മുതലൊന്ന് കയ്യിട്ട് വാരിയപ്പോ ആ ടാങ്ക് ഓന്റെ പറമ്പിലായി. അല്ല ടാങ്ക് മാത്രല്ലോ, ഓരോരോ കാര്യം പറയുമ്പോ ഇപ്പോ അല്ല ടാങ്ക് മാത്രല്ലോ അതിക്കേ 3 സെന്റ് സ്ഥലവും അതിക്കുള്ള വഴി പിന്നെ നമ്മടെ മുത്തച്ഛൻ കുഴിച്ചിട്ടൊരു കേക്കും ഉണ്ട്, അതൊക്കെ ഓനെ കെട്ടി പറമ്പ് ഒരു ഉണ്ടായാലും എന്താ മനുഷ്യ, നമ്മളെ കക്കൂസിലെ സാധനം മുഴുവൻ മൂളത് അങ്ങട്ടേക്കന്നല്ലേ. ഒന്ന് ഇന്നോട് ചെയ്ത ചതിക്കേ ഞാൻ അവന് ഇത്ര കൊടുത്താ പോരാ. സാധാരണയാണ് മഴയും കാറ്റൊക്കെ ആകുമ്പോ സ്ലാബിന്റെ മുകളിൽ വീഴണത്. അത് ഇപ്പൊ അത്ര മര്യാദക്ക് പറഞ്ഞാ മതി, കളിച്ചു പറയുന്നു വേണ്ട. അയ്യടി, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നാറിട്ട് മനുഷ്യനെ ഇവിടെ ഇരിക്കാൻ വയ്യ. നാറിട്ടടി, നല്ലോണം നാറിട്ടത്തിന് നാരെ കളി കളിച്ചിട്ടുള്ള ഈ പറമ്പ് മുഴുവൻ അന്റെ പിറമ്പിലാക്കിയത്.
എന്നിട്ട് ഇപ്പൊ ഈ നെകളിക്കാൻ വരെ വർത്തമാനം പറഞ്ഞിട്ട് എന്റെ പറമ്പിലല്ലേ ടാങ്ക് വേണേ കൊണ്ട് തന്നായിക്കോ. നാട്ടുകാർക്ക് മുഴുവൻ അറിയാം ആ പഴമ്പൂരാണെന്നും എന്നെ കൊണ്ട് വളമ്പിക്കണ്ട. ടാങ്ക് പറമ്പ് ഞങ്ങളെ പറമ്പിലാണെങ്കിലേ അതെ നിങ്ങളെ മരക്കൊമ്പ് അവിടുന്ന് പൊട്ടി വീണാണ്. അയിന് അന്റെ മാവന്റെ കൊമ്പ് വീണ്ടാ ടാങ്ക് പൊട്ടിയത്. അപ്പൊ ശരിയാക്കി തരണ്ടായിരുന്നല്ലോ നകളിക്കണ്ടടാ അധികം നകളിക്കണ്ട. കൊറച്ച് കഴിയുമ്പോളേ അന്റെ വീടും നാറും തൊടി നാറും ഈ നാട് മുഴുവൻ നാറും. അതിന് പിന്നെ മര്യാദക്ക് ശരിയാക്കി തന്നോണ്ടും. ഈ നാട് മുഴുവൻ നാറി ഈ നാട്ടാരെ മൂക്കിന്റെ ഓട്ടം കട്ട അടഞ്ഞാലും വേണ്ടില്ല. ആ സാധനം നന്നാക്കിട്ട് ഇവിടെ ആരും കക്കൂസ് പോകുന്നു വിചാരിക്കണ്ട. ഈ ടാങ്ക് ശരിയാക്കും മാവും വെട്ടും. അതിനുള്ള പണി എന്താണേ ഈ നാരണറിയടാ അണക്കി കാണിച്ചിടാ. നേരം എടുത്തിട്ട് ഇത്രയും നേരമായി എന്റെ കുട്ടി പാലും കൂടി കുടിക്കാൻ കൂട്ടാക്കാതെ കിടന്ന് കരിയാ. നായരെ എന്തായി നായരെ എന്ത് പറയാനാ ഇങ്ങട്ട് ഒരാള് പറഞ്ഞാലും അടുക്കണില്ല. ആരെങ്കിലും എന്റെ ഒപ്പം വരികയാണെങ്കിൽ ഞാൻ ആ കാര്യം ശരിയാക്കി തരുന്നല്ലോ. അവിടെ ഓടി ചെല്ലണതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. ആരേ അവരെ ഭാര്യ എറിയും. ഇത് ടാങ്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അയൽപക്കത്തുള്ളവരൊക്കെ ശ്രമിച്ചതാ. ഒരാളെ അടുപ്പിക്കണില്ല. ഓരോട്ട് തിന്നൂല്ല നാട്ടുകാരെ തീറ്റിക്കൂല്ല. ആയി ശരി നിങ്ങളിപ്പോ അതാ തിന്നാറ്. സംസ്കാരം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ മാന്യതയില്ലാത്ത ഇവരോടെ നമ്മൾ എങ്ങനെയാ ഒരു കാര്യം പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കുക. ഈ സംസ്കാരം പറയണോരെ വീട്ടില് എന്നാ കക്കൂസ് വന്നതെന്നും അതിനു മുമ്പത്തെ അവസ്ഥ എന്താണെന്നും നാട്ടുകാർക്ക് ഇവനറിയാം. എന്നാലേ ആരെങ്കിലും ഒരാളെ മെമ്പറെ വിളിക്കും. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ എനിക്ക് എന്റെ വീട്ടിൽ കയറാൻ പറ്റില്ല. അത് ശരിയാ ഇങ്ങനത്തെ തീറ്റ കേസിനൊക്കെ മെമ്പറെ ഞാൻ നൽകും. നിർത്താ നിർത്താ ഞാനേ ഇതുവരെയുള്ളൂ. നീ അങ്ങോട്ട് ഒറ്റയ്ക്കായിട്ട് പോയിക്കോളൂ. അതെന്ത് വർത്താനാ നായരെ കാര്യഗൗരവുള്ള ഒരാൾ കണ്ടിട്ടില്ലേ നായരെ കൂടെ കൂട്ടി. ഞാൻ ഈ കാര്യത്തിൽ രാവിലെ തന്നെ ഇടപെട്ടതാ. എനിക്ക് ഗൗരവമായിട്ടത് കിട്ടി. നീ മെമ്പർ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയിക്കോളുക. നാരായണട്ടാ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് പോയിക്കൂടെ. നടക്കില്ല മെമ്പർ. പണ്ടേ നിങ്ങളെല്ലാരും കൂടി ഇതേപോലെ ഇടപെട്ടിട്ടാണ് ഇതെല്ലാം കൂടി ഞങ്ങളെ പറമ്പിലായത്. അങ്ങേരുന്ന് പാവമായതുകൊണ്ടേ സമ്മതിച്ചൊന്നു. നടക്കില്ല മെമ്പർ. ഇനിയത് എന്റെ നേരങ്ങളൊക്കെ എന്റെ തനിക്കോണം ഇനിയും മനസ്സിലായിട്ടില്ല. അതെ എന്താ വേണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇതൊക്കെ ഇത്ര പ്രശ്നമാക്കാണ്ടോ താമരേട്ടാ. വാശി എനിക്കുണ്ട് മെമ്പറെ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ കോടതിയും ബാക്കിയിലൊക്കെ നമുക്ക് നോക്കാം. അച്ഛൻ നാറണോ കേറിപ്പോടിയാത്ത് എനക്ക് പഠിക്കാനൊന്നുമില്ലേ. കേറിപ്പോ. കണ്ടില്ലേ നാറ്റത്തിന് കോടതിയിൽ നിന്നും പോലീസും ഒന്നുമില്ല. നമുക്കിത് പറഞ്ഞ് തീരുമാനമാക്കിയാൽ പോരെ. ഈ വിഷയം പഞ്ചായത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സെഫ്റ്റി ടാങ്ങിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം. നിങ്ങളെ ഒരു പഞ്ചായത്ത് ഇവിടെ വേണ്ട ഒരു പരിഹാരം വേണ്ട. ഇതേപോലെ ഒരു അപേക്ഷ കൊണ്ടുപോയിട്ടേ ഇപ്പം പാസ്സായതോ പുകയില്ലാത്ത അടുപ്പാണ്. രണ്ടും ഇല്ല പറയാൻ. പുകയില്ലാത്ത അടുപ്പും ഇല്ല സ്ലാബും ഇല്ല. ഇപ്പോൾ അന്ന് പറഞ്ഞ പോലെയല്ല എൻ്റെ ശൈലിയെ ഇപ്പം പറഞ്ഞ കാര്യമായിട്ടാണ്. അതായത് പഞ്ചായത്ത് കൂടേണ്ട താമസം സെഫ്റ്റി ടാങ്കും അടുപ്പും ഈ മുറ്റത്ത് എത്തിയിരിക്കും. എന്തേ ഞാനങ്ങട്ട്.
ഇവനോടൊക്കെ പറയുന്ന എന്നോണെന്നല്ല. അല്ല നാരായണ, ഈ എന്തേ പറമ്പല്? ഇന്നലെ പെയ്ത മഴയത്തെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകിയിട്ട് അടുക്കളേൻ്റെ മുറ്റത്ത് എത്തിക്കണം. അല്ല, ഈ എന്താ ഇവിടെ? സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ ക്ലോസറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ. കക്കൂസ് കണ്ട് നോക്കാൻ വയ്യ. എന്തൊക്കെയായിരുന്നു എൻ്റെ പറമ്പ്, ഓൻ്റെ പറമ്പ്, ടാങ്ക്, മാവ്? മനുഷ്യന്മാരൊക്കെ ഇത്രേ ഉള്ളൂ. മുട്ട് തടുക്കാ, മുട്ട് തടുക്കാൻ പറ്റൂല. നീക്കാൻ മടിച്ച് കിടക്കെ തൂറി, കിടക്കെ മടക്കി കുളിക്കാൻ പോയി എന്ന് പറഞ്ഞ കാര്യമാണ് എൻ്റെ കഥ. ആദ്യം ആ ടാങ്കാണ് മൂടിയെന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പം ആ പറങ്കും പക്കപ്പാടപ്പം ഞാൻ എന്താ കാട്ടുക? എന്നാലും നമ്മളെ വാശീൻ്റെ ഒരു ഊക്ക് നാട്ടുകാരെ മുഴുവൻ നാറ്റിച്ചു. ആ നാറ്റം സഹിച്ച് ഇന്നലെ എങ്ങനെ രാത്രി കടന്നുറങ്ങിയെന്ന് എനിക്ക് ആലോചിക്കാനും കൂടി വയ്യ. അതിപ്പോ കണ്ടോന്റെ പറമ്പിൽ ഇങ്ങനെ വന്ന് ഉത്തരിക്കേണ്ടിരുന്ന് നമ്മൾ ആലോചിച്ചില്ലല്ലോ. എന്തായാലും പറ്റിയത് പറ്റി. അല്ല, ഇതിങ്ങനെ ഇട്ടാ മതിയോ? ഇതിനൊരു തീരുമാനാക്കണ്ടേ? ആദ്യേ ഇതൊന്നങ്ങട്ട് തീർക്കട്ടെ. ഈ ആ വെള്ളം കാട്ടിയ